നീണ്ട ഇടവേളയ്ക്ക് ശേഷം രാഷ്ട്രീയത്തിൽ സജീവമാകുമെന്ന വെളിപ്പെടുത്തലോടെ ഇടതു സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് മഹാരാഷ്ട്ര മുൻ ഗവർണറും കോൺഗ്രസ് നേതാവുമായ കെ ശങ്കരനാരായണൻ. പ്രതിപക്ഷത്തെ രാഷ്ട്രീയമായി നേരിടേണ്ടതിനു പകരം അപമാനിക്കരുത്, ഒരു പാർട്ടിക്കും വൈരനിര്യാതന ബുദ്ധി പാടില്ലെന്നും ഭരണം മറ്റു പാർട്ടികളെ നശിപ്പിക്കാൻ ഉപയോഗിക്കരുതെന്നും ശങ്കരനാരായണൻ മനോരമ ന്യൂസിനോട് പറഞ്ഞു. ഇന്ന് അദ്ദേഹത്തിന്റെ 85-ാം പിറന്നാൾ ദിനമാണ്. സോളാർ വിഷയത്തിൽ ഇടതു സർക്കാരിന്റെ നടപടികളെ കെ ശങ്കരനാരായണൻ രൂക്ഷമായി വിമർശിച്ചു. രാഷ്ട്രീയത്തിലെ ഒരു പാർട്ടിക്കും ഇത്ര വൈരനിര്യാതന ബുദ്ധി പാടില്ല, ഒരു പാർട്ടിക്കും, പ്രത്യേകിച്ച് ഭരണം മറ്റ് പാർട്ടികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്. വ്യക്തിപരമായോ അല്ലാതെയോ അപമാനിക്കാൻ പാടില്ല. ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയമായിട്ടാണ് നേരിടേണ്ടത്, അപമാനിച്ചിട്ടല്ല. അപമാനിച്ചിട്ടല്ല നേരിടേണ്ടത്. കോൺഗ്രസ് നേതാക്കളെ പ്രതിക്കൂട്ടിലാക്കിയ സോളാർ കേസിന് സത്യത്തിന്റെ കണികയില്ല. ഏത് ഗവൺമെന്റായാലും ഏത് പൊളിറ്റിക്കൽ പാർട്ടിയായാലും ഈ വൈരനിര്യാതന ബുദ്ധി വച്ചിട്ട് വ്യക്തിഹത്യ നടത്തുന്നത് ജനാധിപത്യ പ്രസ്ഥാനത്തിന് അപകടമാണ്, അപമാനമാണ്. ഗവർണർ പദവികൾ ഒഴിഞ്ഞതിനു ശേഷവും പാർട്ടിയുടെ നേതൃതലത്തിൽ നിന്ന് മാറി നിന്ന കെ ശങ്കരനാരായണന്റെ പേര് കെ പി സി സി അംഗങ്ങളുടെ പുതിയ പട്ടികയിൽ വീണ്ടും ഇടം പിടിച്ചു. സജീവ രാഷ്ട്രീയത്തിലേക്കുള്ള മടങ്ങിവരവ് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇനി അങ്ങനെ അത്യന്താപേക്ഷിതാണെന്ന് വെച്ചാൽ ആലോചിക്കാൻ നല്ലതല്ല. എനിക്ക് ഒരു പ്രധാന ചുമതല വേണമെന്ന് ആഗ്രഹമില്ല. ഇത് ഇല്ലാതെ തന്നെ ഞാൻ കോൺഗ്രസ്സിൽ എൻ്റെ നിലയ്ക്ക് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കും. ആഘോഷങ്ങളൊന്നുമില്ലാതെ കടീക്കൽ ശങ്കരനാരായണന് ഇന്ന് 85-ാം പിറന്നാൾ ദിനമാണ്. ബിനോയ് രാജൻ, മനോരമ ന്യൂസ്, പാലക്കാട്.